Hallelujah. Hallelujah. Yeshuve Aradhana. Yeshuve Aradhana. Yella Preshagarkum. Yesu Kristuvinde Albudamaya Namatil. Kribayum Samadhanavum. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Oru anubhavam shraddhiche shushrooshakaliലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാൻ കാലുവരിയാള മക്കരെ എന്ന് വന്നി പൊറ്റക്കുഴിപ്പള്ളിയുടെ എൻ്റെ പേര് സിസിലി എനിക്ക് 2012 പള്ളുരുത്തിൽ വെളിയിൽ വെച്ച് 7 വർഷം പഴക്കമുള്ള സോറിയാസിന്റെ അസുഖമുണ്ടായിരുന്നു. എത്ര 7 വർഷം 7 വർഷത്തിലധികമായി സോറിയാസിസ് മൂലം ബുദ്ധിമുട്ടുന്ന സഹോദരിയാണ് സോറിയാസിസ്. എന്നിട്ട് തലയിലും ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിലൊക്കെ ആയിരുന്നു ചതമ്പല് മാതിരായിരുന്നു. തലയുടെ മുടിയുടെ താഴ്ത്തിക്കൊണ്ട് കാല് വരെ സോറിയാസിസ്. എന്നിട്ട് ഭയങ്കര ദുർഗന്ധവുമായിരുന്നു. ദുർഗന്ധം 3 ഓയിൽമെന്റ് വരട്ടിയാലൊന്നും മാറില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് 7 വർഷമായിട്ട് ഓയിൻമെന്റ് പരട്ടിക്കൊണ്ടിരിക്കുക, മാറുന്നില്ല. എന്നിട്ട് അഭിഷേകത്തിന് കൺവെൻഷൻ സാംസൺ അച്ഛൻ ടീമായിരുന്നു അന്ന് പള്ളുരുത്തി വെളിയിൽ ഉണ്ടായിരുന്നത്. അച്ഛനോട് ഞാൻ പറഞ്ഞില്ല എനിക്കിങ്ങനെ രോഗമുണ്ടെന്ന്. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് ഈശോന്റെ വലിയ അനുഗ്രഹമായിരുന്നു. കൈവച്ച് പ്രാർത്ഥനയിലൂടെ എനിക്ക് തന്ന് എനിക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ 7 വർഷമുണ്ടായ ആ രോഗപീഠ നസ്രാനായ യേശുവിന്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ഇപ്പൊ ആ രോഗപീഠയില്ല, സോറിയാസിസ് ഇല്ല. അന്നതോടുകൂടി വിട്ടുപോയി. വിട്ടുപോയി, മരുന്നൊന്നും കഴിക്കണില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അങ്ങോട്ട് കൃപ കൊടുത്ത് അച്ഛനാണ് കൈവച്ച് സോറിയാസിസേ എന്ന് പറഞ്ഞ ഒറ്റ ശ്വാസത്തിൽ അതങ്ങോട്ട് ഒഴിഞ്ഞു പോയി. പിന്നെ അത് വന്നിട്ടില്ല. ശരിക്കും നല്ല ഹൃദയം അങ്ങോട്ട് തുറന്ന് ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 19-ാം തിരുലേഖനം. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തു സന്നിഹിതമാകുന്ന സമൂഹത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് അനേക രോഗികളും അനേകം പീഡിതരും വിടുതൽ പ്രാപിക്കുമെന്ന് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായം 17 മുതലുള്ള തിരുലിഖിതങ്ങൾ. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഈ ഒരു സ്തുതിപ്പ് ശുശ്രൂഷയുടെ സമാപനത്തിൽ നിങ്ങൾ കൈകൾ ഉയർത്തി സ്തുതിക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രോഗികളുടെ മേൽ വിശ്വാസപൂർവ്വം കൈകൾ വെക്കണം. ഇന്ന് ഈ സമയം നിങ്ങളുടെ കരങ്ങളിലൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ വലിയ ശക്തി വ്യാപരിച്ച് വിടുതലുകളും അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും സൗഖ്യങ്ങളും കുടുംബങ്ങളിലേക്ക് കർത്താവ് നിറയ്ക്കുകയാണ്, വർഷിക്കുകയാണ്. 2 കാര്യങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. അതരം തുറന്ന് ഒരു ധ്യാന കേന്ദ്രത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന അതേപോലെ നല്ല ഉണർവോടെ ഒരു സമൂഹമായി കർത്താവിനെ ആരാധിക്കണം. ആരും വേറിട്ട് നിൽക്കരുത്, ആരും നിരുന്മേഷമായി നിൽക്കരുത്, ആരും നിർഗുണനായി നിൽക്കരുത്. കുടുംബം ഒന്നിച്ച് കൈകൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്ന സമയമല്ലേ ഇത്? കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ ആരാധന. ദൈവമേ, ചെറിയവരും വലിയവരും ഒരുമിച്ച് ആരാധിക്കുന്നു. പിതാവേ, സ്വർഗം തുറന്ന് ഓരോ മക്കളിൽ ഇപ്പോൾ കർമ്മോട് നിറയ്ക്കണമേ. കർത്താവേ, സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ. ഓ പിതാവേ, അങ്ങേ ആരാധിക്കാൻ, അങ്ങേ സ്നേഹിക്കാൻ, അങ്ങേക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാൻ, പാപം ഉപേക്ഷിക്കാൻ, ദൈവകൃപകൾ നിറയാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ കൃപ നിറയ്ക്കണമേ. ഗ്ലോറി 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 ഗ്ലോറി. ഓ നിത്യ പിതാവേ, ഓ പിതാവേ ഗ്ലോറി ഗ്ലോറി. ആരാധന ആരാധന കർത്താവായ ദൈവമേ ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഇപ്പോൾ അവിടുത്തെ അത്ഭുതമായ ഒരു കൃപ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കാൻ കഴിയാത്ത മക്കളെ ഇപ്പോൾ തൊട്ടുണർത്തണമേ. ഹൃദയം തുറക്കാൻ പറ്റാത്ത ഓരോ ജീവിതങ്ങളെ ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കണമേ. ദൈവകൃപ മങ്ങിപ്പോയ ജീവിതങ്ങളിലേക്ക് പുതിയ കൃപകൾ നൽകണമേ. സൃഷ്ടി സൃഷ്ടാവിനെ ആരാധിക്കുന്ന അത്ഭുതമായ അവസ്ഥയിലേക്ക് ഉയർത്തണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കൈകൾ അണിച്ച് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച് ഇപ്പോൾ അങ്ങയുടെ അത്ഭുതമായ സാന്നിധ്യം കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന വിധം ദൈവശക്തി വ്യാപരിക്കട്ടെ. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വലിയ ഇടപെടൽ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്നു. കുടുംബങ്ങളായി കർത്താവിനെ സ്തുതിക്കുന്നു. സമൂഹങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നു. ഓ സ്വർഗ്ഗത്തിന്റെ രാജാവേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ദിവ്യരക്ഷക മനുഷ്യ ദൈവപുത്രനായ യേശുവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ അങ്ങയുടെ നാമത്തിന് വലിയ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവീകമായി ഉണർവ് സമൂഹത്തിലേക്ക് ഇപ്പോൾ നിറയട്ടെ. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കണമേ. കൈക്കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കൊച്ചു കുട്ടികളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഓരോ തടസ്സങ്ങളും ജീവിതങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ജോലി തടസ്സമുള്ള ജീവിതങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ കൊണ്ട് ഒരുങ്ങുന്ന മക്കളെ അനുഗ്രഹിക്കണ കർത്താവേ. യേശുവേ 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 ഈശോയെ, അങ്ങയുടെ അത്ഭുതകരമായ നാമത്തിൽ, യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ ഈ സമൂഹത്തിലുള്ള ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കടബാധ്യതകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന തടസ്സങ്ങൾ മാറട്ടെ. കൃപയാഭിഷേകം നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ 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 ആമേൻ. സംസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ ദൈവം വലിയ കൃപ നമ്മുടെ മേൽ ചൊരിയാൻ ഇതാ ഈ ഒരു മണിക്കൂറിൽ ദൈവവചനം കേൾക്കാൻ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 6-ാം അധ്യായം 27-ാം തിരുലേഖനമാണ്. ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ട് നടക്കാൻ ആർക്ക് കഴിയും? ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ട് നടക്കാൻ ആർക്ക് കഴിയും? സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 27-ാം തിരുലേഖനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ അച്ഛൻ ഓരോ പ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, ഓരോ ഇടവകകളിലേക്ക് ചെല്ലുമ്പോൾ, കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളോട് സംസാരിച്ച് വരുമ്പോൾ അച്ഛന് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ ജീവിതങ്ങളായിരുന്നു. ദൈവം അനുഗ്രഹിച്ച്, ദൈവം മുടിചൂടാ മന്നനാക്കാൻ തക്കവണ്ണം കൃപ കൊണ്ട് നിറച്ച ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതങ്ങളായിരുന്നു ഈ കണ്ണുനീരിൽ കുതിർന്ന് ഞാൻ സംസാരിച്ച പലരുടെയും ജീവിതത്തിൻ്റെ തുടക്കം. എന്നാൽ അവർ 6-ാം ക്ലാസ് കഴിഞ്ഞു, 8-ാം ക്ലാസ് കഴിഞ്ഞു, 10-ാം ക്ലാസ് കഴിഞ്ഞു, കോളേജിലേക്ക് കയറി. അപ്പോൾ ആദം Hawa, ha dempati maharia wajudetitsa, Satan de kausalam, Nishkalangarai makale wajudetit. Priyapata sahodharangale, ഒരുപാട് പേരുടെ ജീവിതങ്ങൾ താറുമാറാകുന്ന ഒരു കാലഘട്ടമാണ് യൗവന കാലഘട്ടം യുവത്വത്തിന്റെ കാലഘട്ടം ചോരത്തളപ്പുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിൽ വെച്ച് ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വിതച്ചിട്ടുള്ളതും നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത് വളർന്ന് പന്തലിച്ച് പുഷ്പിച്ച് അത് വലിയ വിധത്തിലായി തീരാൻ വേണ്ടി ദൈവം നട്ടിട്ടുള്ളതുമായ അനവധി നന്മകൾ പാടെ നശിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണത് ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു എനിക്ക് അറിയാവുന്ന ഒരു നല്ലൊരു കുടുംബം ആ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പഠിക്കുന്ന കാലത്ത് അവളെക്കുറിച്ച് ആ പരിസര സ്കൂളിലെ അധികൃതരും ആ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നത് വിശുദ്ധയായ ഒരു പെൺകുട്ടി എന്നാണ് ഒരു പുണ്യവതി അല്ലെങ്കിൽ ഒരു കൊച്ചുതരതി ഒരു വിശുദ്ധയായ പെൺകുട്ടിയാണത് നന്നായിട്ട് ഇടവകയിൽ എല്ലാ കാര്യത്തിലും സ്മാർട്ടായിട്ട് ഇടപെടും നന്നായിട്ട് വേദപാഠ ക്ലാസ്സിൽ പെർഫോം ചെയ്യും നല്ല വിധ സ്കോളർഷിപ്പ് നല്ല പഠിപ്പ് നല്ല ക്വാളിഫിക്കേഷൻ നല്ല റിസൾട്ടോടെ പാസ്സാവും ഉയർന്ന റിസൾട്ട് നല്ല സ്വഭാവം നല്ല പ്രാർത്ഥന നല്ല പെരുമാറ്റം നല്ല പക്വത എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ മികവുള്ള ഒരു ജീവിതമായിരുന്നു ആ കൊച്ചു പെൺകുട്ടിയുടെ ജീവിതം എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞു +1 +2 കഴിഞ്ഞു അങ്ങനെ ഉപരിപഠനത്തിന് വേണ്ടി ഒരു പട്ടണത്തിലേക്ക് യാത്രയായി ആ പട്ടണത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി ഒരു പ്രേമബന്ധത്തിലേക്ക് നിപതിച്ചു മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം ഇൻ്റർനെറ്റ് വഴിയുള്ള ചില സ്വാധീനങ്ങൾ കൂട്ടുകെട്ടുകൾ വഴി വന്നുള്ള ചില ഇൻഫ്ലുവൻസ് അങ്ങനെ സാവകാശം ഈ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ലോകത്തിൻ്റെ അശുദ്ധി കയറി വരാൻ തുടങ്ങി ലോകപ്രകാരമുള്ള ഓരോ തരത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടുകൾ പ്രവേശിക്കാൻ തുടങ്ങി അങ്ങനെ ആ കുട്ടിയുടെ ജീവിതത്തിലേക്കും പ്രേമബന്ധം കടന്നു വന്നു അത് ആ കുട്ടിയുടെ സ്വഭാവത്തെ നശിപ്പിച്ചു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പാരൻസ് ആ കുട്ടിയെ എൻ്റെ അടുത്ത് അട്ടപ്പാടി സെഗിയോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു ആ പാരൻസ് പറഞ്ഞു അച്ഛാ ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ബന്ധുക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അച്ഛനെ വലിയ ബഹുമാനം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ കേൾക്കും അതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണം ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാം എനിക്ക് ആ കുട്ടിയെ നല്ല പരിചയമുണ്ട് ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചു ആ കുട്ടിയുടെ പ്രശ്നം ഇതാണ് ആ കുട്ടി പട്ടണത്തിൽ ചെന്നു അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു കുട്ടിയുമായി അത് കഠിനമായ തരത്തിൽ പ്രേമബന്ധത്തിലാകപ്പെട്ടു ഇപ്പോൾ ആ കുട്ടി പറയുകയാണ് അദ്ദേഹത്തെ അല്ലാതെ എനിക്കിപ്പോൾ ഒന്നും എൻ്റെ കണ്ണടച്ചാൽ അദ്ദേഹത്തെ മാത്രമേ കാണുന്നുള്ളൂ എനിക്ക് അദ്ദേഹത്തെ അല്ലാതെ വേറൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല എനിക്ക് ക്ലാസ്സിൽ പോയാൽ പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ആ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഭാവിയിലെ മദർ തെരേസയാണ് എന്ന് ആ കുട്ടിയെക്കുറിച്ച് പലരും പറയുമായിരുന്നു ഭാവിയിലെ കൊച്ചുത്രേസ്യ പുണ്യവതിയാണ് എന്ന് പലരും പറയും അത്രയും നല്ല അഭിപ്രായം ആ നാട്ടിൽ ആ കുട്ടിയെക്കുറിച്ച് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ആ കുട്ടി പറയുകയാണ് എനിക്കൊരു ഒരു സെക്കൻഡ് പോലും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് മാതാപിതാക്കളോട് വലിയ കലിയാണ് എനിക്ക് മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുകയാണ് എനിക്ക് മാതാപിതാക്കൾ ഉപദേശം എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വെറുപ്പ് തോന്നുകയാണ് അപ്പനോടും അമ്മയോടും എനിക്ക് പള്ളി പോകാൻ തോന്നുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എനിക്ക് ദൈവത്തോടുള്ള അടുപ്പം പോയി ഞാൻ ആ കുട്ടിയെ വളരെ നേരെ ഉപദേശിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കറിയാവുന്ന ദൈവവചനങ്ങളും ദൈവത്തിൻ്റെ കൃപയുടെ ഉപദേശങ്ങളെല്ലാം ഞാൻ ആ കുട്ടിക്ക് കൊടുത്തു ആ കുട്ടി അതെല്ലാം സശ്രദ്ധം കേട്ടിരുന്നു എന്നിട്ട് ഞാൻ കുട്ടിയോട് ചോദിച്ചു കുട്ടി ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായോ ആ കുട്ടി പറഞ്ഞു എല്ലാം മനസ്സിലായോ അച്ഛാ അപ്പോൾ ആ കുട്ടി പറഞ്ഞു അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ ഞാൻ പറഞ്ഞു തീർച്ചയായും പ്രാർത്ഥിക്കാം മുട്ടുകുത്താൻ പറഞ്ഞു മുട്ടുകുത്തി ഞാൻ ചോദിച്ചു കുട്ടി എന്തിനു വേണ്ടിയാണ് കുട്ടിക്ക് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അവൾ പറയുകയാണ് എത്രയും പെട്ടെന്ന് ആ ചെറുക്കനായിട്ട് കല്യാണം ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആ 1 മണിക്കൂർ 1.5 മണിക്കൂർ നേരം പറഞ്ഞ ദൈവവചനങ്ങളെല്ലാം വൃഥാവിലായതുപോലെ തോന്നി ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു കുട്ടി നീ ഇങ്ങനെ പാപത്തിൽ ജീവിച്ചാൽ നീ കല്യാണം കഴിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് നീ പാപത്തിലായി നീ കല്യാണം കഴിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ പാപങ്ങൾ ചെയ്യാൻ ഇടവന്നു നീ കല്യാണം കഴിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ പല പ്രശ്നങ്ങളിലായി നിൻ്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു നിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നീ മനസ്സിലാക്കുന്നുണ്ടോ നിന്റെ ആത്മാവ് നരകത്തിൽ പോകും നീ അത് അറിയുന്നുണ്ടോ നിനക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമില്ലേ ആ അപ്പോൾ ആ കുട്ടി പറയാണ്, അച്ഛാ എനിക്ക് സ്വർഗ്ഗം നരകോ അതൊന്നും എനിക്ക് വിഷയം, എനിക്ക് ആ കല്യാണം ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടി അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് ആ ചെറുക്കനെ അല്ലാതെ ഒരു സ്വർഗ്ഗത്തെക്കുറിച്ച് ഒരു നരകത്തെക്കുറിച്ച് എനിക്ക് ചിന്ത വരുന്നില്ല, എനിക്ക് ദൈവത്തെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും ഒന്നും ചിന്ത വരുന്നില്ല, എനിക്ക് പള്ളിയെക്കുറിച്ചും കുർബാനെക്കുറിച്ചും ചിന്ത വരുന്നില്ല, എൻ്റെ മനസ്സ് നശിച്ചു പോയി അച്ഛാ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ദൈവവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ട് നടക്കാൻ ആർക്ക് കഴിയും? പൊള്ളലേൽക്കാതെ കനലിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ നിനക്ക് കഴിയുമോ? അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതെ പോവുകയില്ല. അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി, വളരെ ഡെഫിനിറ്റായി നമുക്കായി നൽകുന്നൊരു താക്കീതാണിത്. ഇന്ന് ഒരുപാട് പേരുടെ ജീവിതങ്ങളിൽ അവരിതിന് വില കൽപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി അവൻ പ്ലസ് ടുവിന് പഠിക്കുന്ന പ്രായമായാലും കുഴപ്പമില്ല, അവൻ കോളേജിലേക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രായമായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏത് പ്രായത്തിൽ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ യുവാവാകട്ടെ യുവതിയാകട്ടെ കല്യാണം കഴിച്ചവനാകട്ടെ കല്യാണം കഴിക്കാത്തവനാകട്ടെ ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവനാകട്ടെ, ഇത് ഈ ഭൂമിക്ക് മുകളിലുള്ള സർവ്വ മനുഷ്യർക്കും ബാധകമായ ഒരു നിർദ്ദേശമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാവിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാതെ ഞാൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മറിച്ചൊരു ജീവിതമാണ് ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞാൽ സദാ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുക, മൊബൈൽ ഫോണിലും ഇൻ്റർനെറ്റിലും അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ പോൺസ് ചിത്രങ്ങൾ കാണുക, അത് മറ്റുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ മറ്റുള്ളവരെ ആ പാപത്തിലേക്ക് വീഴിക്കുക. അങ്ങനെ ചെയ്താൽ മകനെ മകളെ, നീ എന്ത് തിന്മയാണ് ചെയ്യുന്നത് നീ മനസ്സിലാക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഇന്ന് വരെ പാപം ചെയ്തിട്ടില്ലാത്ത ഒരു കുട്ടിയായിരിക്കും നിൻ്റെ കോളേജിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകെട്ടിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിൻ്റെ ക്ലാസ്സിലേക്ക് വരുന്നത്. അവനറിയാത്ത ഈ കാര്യങ്ങളിൽ അവനെ പഠിപ്പിച്ച് അവനെയും കൂടെ ഇങ്ങനെയുള്ള ഈ തിന്മയിലേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ നീ എന്ത് പാപമാണ് ചെയ്യുന്നതെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 12 മുതൽ 15 വരെ തിരുലിഖിതങ്ങൾ. നിർഗുണനായ ദുഷ്ട, നീ കുടില സംസാരവുമായി ചുറ്റി അടിച്ച് നടക്കുന്നു. അവൻ കണ്ണുകൊണ്ട് അടയാളം കാട്ടുകയും അവൻ കാലുകൊണ്ട് തോണ്ടുകയും അവൻ വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. വഴിപിഴച്ച ഹൃദയവുമായിട്ട് നടക്കുന്ന മനുഷ്യനാണ് തങ്ങളറിയാത്ത പാപത്തിലേക്ക് മറ്റുള്ളവരെ കൂടി വലിച്ചഴച്ചു കൊണ്ടുവരുന്നത്. തിന്മയ്ക്ക് നീ കളമൊരുക്കുകയാണ്. നിൻ്റെ ക്ലാസ്സിൽ നീ തിന്മയ്ക്ക് കളമൊരുക്കുന്നു, നിൻ്റെ കോളേജിൽ നീ തിന്മയ്ക്ക് കളമൊരുക്കുന്നു, നിൻ്റെ പ്രായത്തിലുള്ളവരുടെ ഇടയിൽ നീ തിന്മയ്ക്ക് കളമൊരുക്കുന്നു, നിൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ നീ തിന്മയ്ക്ക് കളമൊരുക്കുന്നു, അനേക കുടുംബങ്ങളിൽ നീ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. അവിടെ അനൈക്യം വിതയ്ക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ അനൈക്യം. അവിടെ നീ പ്രേമത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നീ വളമൊരുക്കി ആ കുട്ടികളെല്ലാം നീ അശുദ്ധിയിലേക്ക് വലിച്ചഴച്ചിട്ട് ആ മക്കളും മാതാപിതാക്കളും തമ്മിൽ ബന്ധം തകരുന്നു, ദൈവവും അവരും തമ്മിലുള്ള ബന്ധം തകരുന്നു, അവരുടെ കുടുംബങ്ങളിൽ ശിഥിലീകരണം ഉണ്ടാകുന്നു, കുടുംബത്തിൽ കണ്ണുനീര് തളം കെട്ടി കിടക്കാൻ ഇടവരുന്നു. മകനെ മകളെ, നീ വഴി വരുത്തി വെക്കുന്ന ഈ വരുംവരായികളെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. നിർഗുണനായ ദുഷ്ടൻ അവൻ ചുറ്റി അടിച്ച് നടന്ന് അവൻ കൈകൊണ്ട് വിരൽ കൊണ്ട് ആംഗ്യം കാണിച്ച് അവൻ കണ്ണുകൊണ്ട് അടയാളം കാണിച്ച് അവൻ അവൻ്റേതായ വിധത്തിൽ വഴിപിഴച്ച ഹൃദയത്തോടെ അനേകം വ്യക്തികൾക്ക് തിന്മയ്ക്ക് കളമൊരുക്കി, തിന്മയ്ക്ക് താവളമൊരുക്കി, തിന്മയ്ക്ക് പ്രോത്സാഹനം നൽകി അവൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. 15-ാമത്തെ തിരുലിഖിതം, തന്മൂലം പെട്ടെന്ന് അവൻ്റെ മേൽ അത്യാഹിതം നിപതിക്കും, നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും. ഇന്ന് എത്രയോ ജീവിതങ്ങളാണ് ഒരു സൊല്യൂഷനും ഇല്ലാതെ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത കഠിന വേദനയിൽ ഇത് നീറിക്കൊണ്ടിരിക്കുന്നതെന്ന് മക്കളെ അറിയണം. നിമിഷങ്ങൾക്കുള്ളിൽ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകുന്ന വിധം തകർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ദൈവത്തിൻ്റെ വചനം മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കോ പ്ലസ് 1 പ്ലസ് 2 വിദ്യാർത്ഥികൾ മാത്രമല്ല, കല്യാണം കഴിച്ചിട്ടുള്ളവരും ഓരോ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ചിട്ടുള്ളവരുമായ ഓരോ മകനും മകളും ഇത് ശ്രദ്ധിക്കണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോരുത്തരും ഇത് അറിയണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്ന് നിരവധി വ്യക്തികളുടെ സ്ഥിതി എന്താ? നിരവധി വ്യക്തികൾ അവർ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ആവശ്യമുള്ളതും എല്ലാ അശുദ്ധി പാപങ്ങളും ചെയ്ത് ഏതാണ്ട് ഈ കഴുകൻ ശവം തിന്നുന്ന മാതിരി പറന്ന് നടന്ന് പല ശവത്തിൻ്റെ മുകളിൽ പോയി ഇരുന്ന് തിന്നിട്ട് അവസാനം മോറും തുണ്ടൊക്കെ തുടച്ച് കർത്താവിൻ്റെ സന്നിധി വന്ന് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയാണ്. കഴുകൻ അവനെല്ലാവരുടെ മുമ്പിൽ അവൻ ശവം തിന്നും, പക്ഷേ ശവം തീനി എന്ന് അവൻ അറിയപ്പെടും. എന്നാൽ മനുഷ്യൻ അതിനേക്കാൾ അതപ്പതിച്ചവനാണ്. അവൻ കഴുകൻ ശവം തിന്നുന്നത് പോലെ അവൻ ഇഷ്ടമുള്ളതെല്ലാം അഴുക്ക് പോയി തിന്നും, എന്നിട്ട് മോറും തുടച്ച് കർത്താവിന് മുമ്പിൽ വിശുദ്ധനായി അവൻ നിൽക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് തകർച്ച കൊണ്ടുവരുമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ദൈവം മലാക്കി പ്രവാചക ഗ്രന്ഥത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. മലാക്കി പ്രവാചക ഗ്രന്ഥം 2-ാം അധ്യായം 13 മുതൽ 15 വരെ തിരുലഗിതങ്ങൾ. അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണുനീരും കൊണ്ട് മൂടുന്നു. എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിൽ ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ നീ കല്യാണം കഴിച്ച് നിൻ്റെ ജീവിത പങ്കാളി നീ കുടുംബത്തിലേക്ക് ജീവിത സഖിയായി സ്വീകരിച്ച് കൊണ്ടുവന്നിട്ട് നീ പരസ്ത്രീ ഗമനത്തിന് പോകുമ്പോൾ നീ അന്യ സ്ത്രീകളുമായി ഓരോ തരത്തിലുള്ള ഇടപാടുകൾ, അത് സ്പർശനം വഴിയുള്ള പാപമാണെങ്കിലും അത് പ്രാപിച്ച് ചെയ്യുന്ന പാപമാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ നെറ്റിലോ ഇൻ്റർനെറ്റിലോ ഒക്കെ ഇങ്ങനെയുള്ള അശുദ്ധി കണ്ടുകൊണ്ടുള്ള പാപമാണെങ്കിലും ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടുള്ള പാപമാണെങ്കിലും സ്വർഗ്ഗഭോഗത്തിൻ്റെ പാപമാണെങ്കിലും നീ ഇത് ചെയ്യുമ്പോൾ നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ ജീവിത പങ്കാളിയുമായുള്ള ഉടമ്പടിക്ക് സാക്ഷിയായിരുന്ന നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നീ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ കരഞ്ഞ് ബലിപീഠം കണ്ണുനീരും കൊണ്ട് മൂടിയാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. 2-ാം അധ്യായം 15 തിരുലിഖിതം. അതിനാൽ യൗവനത്തിലെ നിന്റെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ നീ ശ്രദ്ധിച്ചു കൊള്ളുവീൻ. നിന്റെ ഭാര്യയോട് ദാമ്പത്യ അവിശ്വസ്തത, പരസ്ത്രീ ഗമനം, ദാമ്പത്യ അവിശ്വസ്തത കർത്താവ് വെറുക്കുന്നു. എഴുന്നേറ്റ് നിന്ന് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ ബലഹീനതകളും നമ്മുടെ അവസ്ഥകളെല്ലാം ദൈവസന്നിധി വെളിപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ ലക്ഷോപലക്ഷം മനുഷ്യമക്കളുടെ ജീവിതത്തിൽ അവർ വേദനിക്കുന്നുണ്ട്, അവർ പ്രയാസപ്പെടുന്നുണ്ട്, അവരെ പീഡിപ്പിക്കുന്ന അന്ധകാര പീഡ അവരെ വിട്ടുപോകണം. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. കർത്താവേ, ലോകത്തിൽ നാനാഭാഗങ്ങളിലായി പാപത്തിലും അന്ധകാരത്തിലും പിശാചിന്റെ കെണിയിലും പെട്ട് ജീവിതത്തിന് വിശുദ്ധി നഷ്ടപ്പെട്ട് വേദനിക്കാൻ ഇടവന്നിരുന്ന സർവ്വ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ കൈകൾ വെക്കണമേ, ഇപ്പോൾ തിന്മയെ ആട്ടിപ്പായിക്കണമേ, ഇപ്പോൾ അന്ധകാരങ്ങളെ ശാസിക്കണമേ, പൈശാചിക പീഡകളെ അവിടുന്ന് തകർക്കണമേ, ഭാഷാനിലെ കാളക്കൂറ്റന്മാരെ അവിടുന്ന് ഇപ്പോൾ ചിന്ന ഭിന്നമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ മക്കളുടെ പരാജയം ആഗ്രഹിച്ച്, ഇവരുടെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടി ആലയ്ക്ക് പുറത്തു നിൽക്കുന്ന ക്രൂരരായ ചെന്നായ്ക്കളുടെ പിടിയിൽ നിന്ന് ഈ കുടുംബങ്ങളെയും ഈ ജീവിതങ്ങളെയും സംരക്ഷിക്കാൻ തൊഴുത്തു മുറ്റത്തെ ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നിറയട്ടെ, ദൈവകൃപയോടെ തുറവിയുണ്ടാകട്ടെ, സാത്താൻ ബന്ധിച്ചിട്ട് ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ, ദൈവകൃപയുടെ അഭിഷേകം നിറയട്ടെ, വചനത്തിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 27-28 തിരുലിഖിതങ്ങൾ. ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ട് നടക്കാൻ ആർക്ക് കഴിയും? അല്ലെങ്കിൽ കാല് പൊള്ളാതെ കനലിന് മുകളിൽ കൂടെ നടക്കാൻ നിനക്ക് കഴിയുമോ? Come, Lord Jesus. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും മുട്ടിന്മേൽ നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്ര ഉറക്കെ യേശുവിനെ വിളിച്ച് വിടുതലിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. Lord Jesus.